Radiolime News Update. Brought to you by Joy Alucas, world's favorite jeweler. London nagarathile ethavum valiya jewelry showroom. 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. തിരിച്ചറിയൽ രേഖയില്ലാതെ വോട്ട് ചെയ്യാനെത്തി മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ പോളിംഗ് ഓഫീസർ തിരിച്ചയച്ചു. ഇന്നലെ രാവിലെ സ്വന്തം മണ്ഡലമായിരുന്ന സൗത്ത് ഓക്സ്ഫോർഡ് ഷെയർ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ മുൻ പ്രധാനമന്ത്രിക്കാണ് നിയമം മുറുകെ പിടിച്ച പോളിംഗ് ഓഫീസർക്ക് മുമ്പിൽ ക്ഷമ പറഞ്ഞ് മടങ്ങിപ്പോവേണ്ടി വന്നത്. പിന്നീട് തിരിച്ചറിയൽ രേഖയുമായി മടങ്ങിയെത്തി ബോറിസ് വോട്ട് ചെയ്തു. പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യുന്നവർ നിർബന്ധമായും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയിരിക്കണമെന്ന പുതിയ ഇലക്ഷൻ ആക്ട് പാസാക്കിയത് 2022 ബോറിസ് സർക്കാരാണ്. പാസ്പോർട്ട്, BRP കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി 22 തരം തിരിച്ചറിയൽ രേഖകളാണ് ഇതിനായി ഉപയോഗിക്കാവുന്നത്. ലോകമറിയുന്ന ആളായിട്ടും നിയമത്തിൽ ഇളവ് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇളവിനായി തർക്കിക്കാൻ ബോറിസും നിന്നില്ല. ഏതാനും മാസം മുൻപ് നിലവിലെ പ്രധാനമന്ത്രി സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കാറിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തതിന് പിടിയിലായി പിഴയടച്ച സംഭവവും ഉണ്ടായി. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ ബോറിസിന്റെ വക്താവ് തയ്യാറായിട്ടില്ല. ബോറിസ് കൺസർവേറ്റീവിന് വോട്ട് ചെയ്തു എന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് ഔദ്യോഗിക പ്രതികരണം. ബോറിസിനെ പോലെ തന്നെ മറ്റൊരു കൺസർവേറ്റീവ് MP ടോം ഹോണ്ടും സമാനമായ രീതിയിൽ തിരിച്ചറിയൽ രേഖ മറന്ന് പോളിംഗ് ബൂത്തിലെത്തി. ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് അട്ടിമറി വിജയം. വോട്ടർ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് ഋഷി സുനക്കിനോട് കീർ സ്റ്റാർമാർ. ബ്രിട്ടനിലെ പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിന് ഒപ്പം നടന്ന ബ്ലാക്ക്പൂൾ സൗത്ത് പാർലമെന്റ് സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് അട്ടിമറി വിജയം. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ ബ്ലാക്ക്പൂൾ സൗത്ത് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായ ക്രിസ് വെബ് ആണ് അട്ടിമറി വിജയം നേടിയത്. 7607 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 26% വോട്ടിന്റെ മുന്നേറ്റത്തോടെ ലേബർ പാർട്ടി സീറ്റ് അനായാസമായി നേടി. ലേബർ പാർട്ടി സ്ഥാനാർത്ഥി ഡേവിഡ് ജോൺസനാണ് പരാജയപ്പെട്ടത്. 1997 മുതൽ 2019 വരെ ബ്ലാക്ക്പൂൾ ലേബർ പാർട്ടിയുടെ കൈവശമായിരുന്നുവെങ്കിലും പിന്നീട് കൺസർവേറ്റീവ് വിജയിക്കുകയായിരുന്നു. ബ്ലാക്ക്പൂൾ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഞങ്ങൾക്ക് മാറ്റം വേണമെന്ന് വോട്ടർമാരിൽ നിന്ന് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമാർ പറഞ്ഞു. ന്യൂസിലൻഡിൽ കടലിടുക്കിൽ റോ ഫിഷിംഗിന് പോയ രണ്ട് മലയാളി യുവാക്കളെ കാണാതായി. മൂവാറ്റുപുഴ ചെമ്പകത്തിനാൽ ഫേസിൻ ബാബു, ആലപ്പുഴ നെടുവിടി സ്വദേശി ശശിനിവാസിൽ ശരത്കുമാർ എന്നിവരെയാണ് കാണാതെയായത്. ന്യൂസിലൻഡിൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഇരുവരും ബുധനാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 4 വിനോദസഞ്ചാരത്തിന് റോക്ക് ഫിഷിംഗ് നടത്തുന്നതിനായി പോയത്. രാത്രി വൈകിയും ഇരുവരും വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് കുടുംബങ്ങൾ നോർത്ത് ലാൻഡ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് 3 കിലോമീറ്റർ തീരപ്രദേശത്തെ തിരിച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. ഇവരുടെ വാഹനവും മൊബൈൽ ഫോൺ, ഷൂ എന്നിവയും കടൽ തീരത്ത് നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ കടലിലും പരിശോധന നടത്തിയെങ്കിലും വ്യാഴാഴ്ചയും ഇരുവരെയും കണ്ടെത്താനായില്ലെന്ന് നോർത്ത് ലാൻഡ് പോലീസ് അറിയിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് സുപ്രീംകോടതി. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ കോടതി 7 പരിഗണിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മാർച്ച് 21 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി മദ്യവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു അറസ്റ്റ്. കീഴ്ക്കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കാതെ വന്നതോടെ കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്ന 3 AAP നേതാവാണ് കെജ്രിവാൾ. നിയമ നടപടിക്കൊരുങ്ങി ഡ്രൈവർ യതു. നട റോഡിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ഡ്രൈവർ യതു. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് യതുവിന്റെ ആവശ്യം. നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അതേസമയം ഡ്രൈവർ യതുവിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. യതുവിന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണവും നടത്തും. 2 റിപ്പോർട്ട് DCP കൈമാറും. KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ജാതീയ അധിക്ഷേപം. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ വിശദീകരണം തേടി ഹൈക്കോടതി. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. വീണ്ടും കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് സത്യഭാമയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ ശക്തമായി വാദിച്ചെങ്കിലും കോടതി അയഞ്ഞില്ല. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2020 ലോകകപ്പ് ടീം നിർണയത്തിലെ ഏറ്റവും വിഷമകരമായ തീരുമാനം റിങ്കു സിംഗിനെ ഒഴിവാക്കിയതായിരുന്നുവെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് ധഗാക്കർ.
ടീം പ്രഖ്യാപനത്തിനു ശേഷം വ്യാഴാഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രോഹിത് ശർമ്മ നിലപാട് വ്യക്തമാക്കിയത്. ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുന്ന റിങ്കു ഒഴിവാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പോരായ്മ കൊണ്ടല്ല, ടീം കോമ്പിനേഷൻ പരിഗണനകളുടെ പേരിലാണ് റിങ്കുവിനെ മാറ്റി നിർത്തേണ്ടി വന്നത്. ശുഭ്മാൻ ഗില്ലിനെ തടഞ്ഞതും ഇതേ കാരണത്താലാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം വയ്ക്കാവുന്ന ഓൾറൗണ്ടർ മറ്റാരും ഇല്ലെന്നായിരുന്നു അഗാർക്കർ പറഞ്ഞത്. ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും കളിപ്പിക്കാവുന്ന ബാറ്റർ എന്ന നിലയിലാണ് സഞ്ജു സാംസണെ പരിഗണിച്ചത്. കെ എൽ രാഹുലിനേക്കാൾ സഞ്ജുവിനുള്ള ഗുണമായി സെലക്ഷൻ സമിതി കണ്ടത് അതാണെന്ന് അഗാർക്കർ വ്യക്തമാക്കി. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പ് ടീം നിർണയത്തിലെ ഏറ്റവും വിഷമകരമായ തീരുമാനം റിങ്കു സിംഗിനെ ഒഴിവാക്കിയതായിരുന്നുവെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് ധഗാക്കർ. ടീം പ്രഖ്യാപനത്തിനു ശേഷം വ്യാഴാഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രോഹിത് ശർമ്മ നിലപാട് വ്യക്തമാക്കിയത്. ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുന്ന റിങ്കു ഒഴിവാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പോരായ്മ കൊണ്ടല്ല, ടീം കോമ്പിനേഷൻ പരിഗണനകളുടെ പേരിലാണ് റിങ്കുവിനെ മാറ്റി നിർത്തേണ്ടി വന്നത്. ശുഭ്മാൻ ഗില്ലിനെ തടഞ്ഞതും ഇതേ കാരണത്താലാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം വയ്ക്കാവുന്ന ഓൾറൗണ്ടർ മറ്റാരും ഇല്ലെന്നായിരുന്നു അഗാർക്കർ പറഞ്ഞത്. ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും കളിപ്പിക്കാവുന്ന ബാറ്റർ എന്ന നിലയിലാണ് സഞ്ജു സാംസണെ പരിഗണിച്ചത്. കെ എൽ രാഹുലിനേക്കാൾ സഞ്ജുവിനുള്ള ഗുണമായി സെലക്ഷൻ സമിതി കണ്ടത് അതാണെന്ന് അഗാർക്കർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.